വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്ന ലീ മൊക്കോബയുടെ ഒരു പോയമാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ലീ മൊക്കോബയെക്കുറിച്ച് വളരെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം 1966 സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു സ്ലാം പോയറ്റ് ആയിരുന്നു. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ യുവാക്കളുടെ ശബ്ദം ആർട്ടിലൂടെ വീണ്ടെടുക്കാനും അതുവഴി അവരുടെ ശാക്തീകരണവും ഒക്കെ ലക്ഷ്യം വെച്ചിരുന്ന വോക്കൽ റെവല്യൂഷണറീസ് എന്ന ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ കൂടിയായിരുന്നു ലീ മൊക്കോബെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കവിത ജെൻഡർ ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലുള്ള വർദ്ധിച്ചു വരുന്ന സൂയിസൈഡ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഈ കവിത ഓട്ടോബയോഗ്രഫിക്കലാണെന്ന് കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കവിത തുടങ്ങുന്ന സമയത്ത് സ്പീക്കർ ഒരു കത്തീഡ്രലിൽ പ്രാർത്ഥിക്കുകയാണ്, മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുകയാണ്. നെഞ്ചിൽ കുരിശ് വരച്ച ശേഷം ദൈവത്തിനോട് തൻ്റെ ബോഡി ഒന്ന് ഫിക്സ് ചെയ്ത് തരുമോ എന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവം ഉത്തരം നൽകിയില്ല. ബോഡി ഫിക്സ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്നുള്ളത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം. കാരണം അയാളുടെ ബോഡി ചില നിഗൂഢതകൾ നിറഞ്ഞതാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാഠത്തിൻ്റെ തലക്കെട്ട് തന്നെയുണ്ട്, വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ബോഡി ഫിക്സ് ചെയ്ത് തരാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവം ഉത്തരം നൽകിയില്ല. പിന്നെ ആരോട് പറയാനാണ്? ദൈവം ഉത്തരം നൽകുന്നില്ല, ആരോട് പറയാനാണ്? അതുകൊണ്ട് അദ്ദേഹം സൈലൻസിനെ സുഹൃത്താക്കുന്നു. തൻ്റെ ബോഡിയെക്കുറിച്ച് ആലോചിച്ച അയാൾക്ക് ലജ്ജ തോന്നുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. പിന്നീട് എഴുത്തുകാരന് കവി സ്പീക്കർ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും ആവാം, നിനക്ക് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, നിനക്ക് എന്താണോ ഇഷ്ടം അതായിത്തീരാം, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിത്തീരാമെന്ന് അമ്മ പറയുന്നുണ്ട്. അയാൾ ആൺകുട്ടിയാവാൻ തീരുമാനിക്കുന്നു. എന്നാൽ 12 ചില ആൻറ്റിമാർ ഇങ്ങനെ നടന്നാൽ നിനക്ക് ഹസ്ബൻഡിനെ കിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവർ ഉദ്ദേശിക്കുന്നത് ഇവൻ പെൺകുട്ടിയാവണം, ആ രീതിയിലാവണം എന്നുള്ളതാണ്. ആൺകുട്ടികളെപ്പോലെ നടന്നാൽ നിനക്ക് ഹസ്ബൻഡിനെ കിട്ടില്ല എന്ന് പറഞ്ഞു. തൻ്റെ രഹസ്യം പരമാവധി അയാൾ പുറത്തറിയിക്കാതെ വെച്ചു. എന്നാൽ ഇയാളെക്കുറിച്ച് ചില സത്യങ്ങൾ മനസ്സിലാക്കിയ സ്കൂളിലെ പിള്ളേർ ഇവനെ ഒരു ലെസ്ബിയൻ എന്ന് പോലും വിളിച്ചു. ഓക്കെ, സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ബോഡിയെ വീട് പോലെ കാണുന്നുവെന്നും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുക്കമല്ല എന്നും പറയുന്നു. നമ്മളെ വീടിനൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലല്ലോ, നമ്മൾ ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണല്ലോ ചെയ്യും. പലരും ഇവനെ ലെസ്ബിയൻ ഇതുപോലെ സ്കൂളിലെ കുട്ടികളെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെയൊക്കെ വിളിക്കാൻ തുടങ്ങി. പലരും നോക്കിക്കാണുന്ന രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പം നമ്മുടെ ബോഡിയെ, അയാളുടെ ബോഡിയെ അയാളൊരു വീട് പോലെ കാണുന്നുവെന്നും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താൻ ഒരുക്കമല്ല എന്നും സ്പീക്കർ പറയുന്നു. എന്നാൽ മിയാഹാൾ എന്ന ട്രാൻസ്ജെൻഡറിനെ പോലെ വെടിയേറ്റോ, അതല്ലെങ്കിൽ ലീല ആൽക്കോൺ, അതോ അല്ലെങ്കിൽ ബ്ലേക്ക് ബ്രോക്കിംഗ്ടൺ ഇവരെ പോലെ ആത്മഹത്യ ചെയ്തോ താനും ഇല്ലാതാവുമോ എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ ഭയക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ട്രാൻസ്ജെൻഡേഴ്സാണ്. ഇവർ സത്യം പറഞ്ഞാൽ വെടിയേറ്റും, അതുപോലെ ആത്മഹത്യ ചെയ്തൊക്കെ മരിച്ചിട്ടുള്ള വ്യക്തികളാണ്. കാരണം ആ രീതിയിലാണ് സമൂഹം അവരെ നോക്കിക്കാണുന്നത്. ഇതൊരു വലിയ പാപം പോലെയാണ്, അവരെ ബോഡി ഇങ്ങനെ ആയത് വളരെ വലിയൊരു പാപം പോലെയാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യക്ക് ചെയ്യാനുള്ള ഒരു പ്രവണത ഇവരിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സൊസൈറ്റി തന്നെയാണ്, സൊസൈറ്റി എങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സിനെ ആരും മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല എന്നും ദിനം പ്രതി അവരുടെ സൂയിസൈഡുകൾ വർദ്ധിച്ചു വരികയാണെന്നും സ്പീക്കർ പറയുന്നുണ്ട്. അവരുടെ ബോഡി അങ്ങനെ ആയതിൻ്റെ കാരണം അവർ ചെയ്ത എന്തോ പാപം കൊണ്ടല്ല എന്നും അവരുടെ ബോഡിയെ സ്നേഹിക്കാൻ ആരംഭിക്കണമെന്നും സ്പീക്കർ ട്രാൻസ്ജെൻഡേഴ്സിനോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ജീസസിൻ്റെ കാൽപാദം കഴുകിക്കൊടുത്ത കൊടിയ പാപിയായ ഒരു സ്ത്രീയുടെ പാപങ്ങൾ പോലും പൊറുക്കപ്പെട്ടിട്ടും എന്താണ് അതിനുമാത്രം തങ്ങള് ചെയ്ത തെറ്റെന്ന് ചിന്തിക്കുന്നതിനിടെ തൻ്റെ ബോഡി ഫിക്സ് ചെയ്യപ്പെട്ടു എന്ന് സ്പീക്കർ പറയുന്നു. ജീസസിൻ്റെ കാല് കഴുകിക്കൊടുത്ത പാപിയായൊരു സ്ത്രീയുടെ പാപം പോലും പൊറുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവരെന്ത് തെറ്റാ ചെയ്തതെന്ന് ഇവർക്കറിയില്ല. എന്തിനാണ് ഇവരുടെ ബോഡി ഇങ്ങനെ ആയത്, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും സഹിക്കേണ്ടി വരുന്ന ജീവിതത്തിലെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് സ്പീക്കർ പറയുന്നത് എൻ്റെ ബോഡി ഫിക്സ് ചെയ്യപ്പെട്ടു എന്ന്. അതല്ലെങ്കിൽ ഇനി എന്ത് തന്നെ ആണെങ്കിലും അയാൾ കെയർ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഓക്കെ, ബോഡി ഫിക്സ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ കെയർ ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വാക്കുകളിലൂടെ അയാൾ ഉദ്ദേശിക്കുന്നത് ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അയാളുടെ ബോഡി എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ മതി, അയാൾക്കൊരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, ആൾ ഹാപ്പിയാണ്. ഹീ ഈസ് ഹാപ്പി ദ വേ ഹീ ഈസ് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് ഈ കവിതയുടെ സമ്മറിയിൽ വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ദോസ് നെയിംസ്, ആ നെയിംസ് ഒന്ന് ശ്രദ്ധിച്ച് വരിക. മേ ബി വൺ വേർഡിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ കവിതയിൽ ത്രൂ ഔട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. താൻ ശരിക്കും ആരാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒടുവിൽ അയാൾ ഒരു തീരുമാനത്തിലൊക്കെ എത്തുന്നുണ്ട്, എന്നാലും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവർക്കൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഇല്ല. ഇവർ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി പൊരുതേണ്ട, അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടേണ്ട ഒരു സാഹചര്യമാണ് പൊതുവേ ഈ ലോകത്തിലെല്ലാ ഭാഗത്തും ഉള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ശരി, ഹാവ് എ നൈസ് ഡേ.